അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 435. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അന്നഹ ഹമലത്ത് ബി അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻ. നിക്ഷയം അസ്മാ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ചുമന്നു. കാലത്ത് അവിടുന്ന് പറഞ്ഞു, ഫഹറജുത്തു വ അന മുത്തിമ്മൻ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള ഹിജറ യാത്രയിൽ ഞാനും പുറപ്പെട്ടു. ഞാൻ ഗർഭം പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയാണ്, പ്രസവം അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ നബി തങ്ങളോടുകൂടെ ഞാൻ പുറപ്പെടുന്നത്. ഫ അതൈതുൽ മദീന, അങ്ങനെ ഞാൻ മദീനയിലെത്തി. ഫ നസൽതു ബി ഖുബാ, ഖുബാ എന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങി. ഫവലത്തുഹു ബി ഖുബായ്, അങ്ങനെ ഞാൻ ഖുബായിൽ വെച്ച് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിനെ പ്രസവിച്ചു. തുമ്മാ അതൈതു ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഫവലഅതുഹു ഫി ഹജ്രിഹി, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിനെ ആ കുട്ടിയെ നബി തങ്ങളുടെ മടിയിൽ ഞാൻ വെച്ചു കൊടുത്തു. ثم دعا بتمرت النبي صلى الله عليه وسلم ഒരു കാരക്ക കൊണ്ടുവരാൻ പറഞ്ഞു. فبلغها, ആ കാരക്ക എടുത്ത് വായിലിട്ട് ചവച്ചു. ثم تفل في فيه, പിന്നീട് നബി صلى الله عليه وسلم ആ കുട്ടിയുടെ വായിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീർ ഊറ്റിച്ചു കൊടുത്തു. فكان اول شيء دخل جوفه ريق رسول الله صلى الله عليه وسلم, ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ആദ്യമായി എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീരായിരുന്നു. വലിയൊരു സൗഭാഗ്യമാണത്. നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീരാണ് ആ കുട്ടിയുടെ വയറ്റിലേക്ക് ആദ്യമായി എത്തിയത്. ഫുമ്മഹന്നകഹു ബിത്തംറത്തിൻ, പിന്നീട് കാരക്ക കൊണ്ട് കുട്ടിക്ക് മധുരം കൊടുത്തു. ഫുമ്മദഅലഹു, പിന്നീട് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. വബറക അലൈഹി, കുട്ടിക്ക് ബറക്കത്തുണ്ടാവാനൊക്കെ വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. വഖാന അവ്വല മൗലൂദി മുലിദ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ജനിച്ച ആദ്യത്തെ കുട്ടിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. വളരെയേറെ സ്വഹാബത്ത് സന്തോഷിച്ചിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് വലിയ പരിഹാസം നടത്തിയിരുന്നു. അതിനാദ്യമായി ജനിച്ചതിന് ശേഷം ആദ്യമായി ജനിച്ച കുട്ടിയാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യമായി നാം ചെയ്യേണ്ടത് കുട്ടിക്ക് മധുരം കൊടുക്കണം. നല്ല സ്വാലിഹ്യങ്ങളെ കൊണ്ട് മധുരം കൊടുക്കുക, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ മക്കളുടെ നല്ല ഭാവിക്ക്, അവരുടെ നല്ല ഉയർച്ചയ്ക്ക് അതൊക്കെ കാരണമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.